രക്ഷകാ എന്റെ പാപഭാരമെല്ലാം നീക്കണേ യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ ഇടയ വഴിയിൽ തോട്ട് ഓഫ് ദ ഡേയിലേക്ക് എല്ലാ മാനിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നമ്മുടെ വാക്കുകളും ചിന്തകളും പ്രവൃത്തികളും കർത്താവിൻ്റെ തിരുനാമ മഹത്വത്തിനായി തീരുവാൻ നമ്മെ ശക്തീകരിക്കുന്ന ഇന്നത്തെ ചിന്ത നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത് സൺഡേ സ്കൂൾ വിദ്യാർത്ഥിനിയായ പ്രശാന്തി ജയൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. കർത്താവിനെ സ്വന്തം രക്ഷിതാവായും കർത്താവായും സ്വീകരിച്ച നാം ഇനി ഒരിക്കലും പഴയ സൃഷ്ടിയല്ല, പുതിയ സൃഷ്ടിയാണ്, ദൈവമക്കളാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഭാവം ക്രിസ്തു യേശുവിലുള്ള ഭാവമാണ്, വിശുദ്ധിയുടെ ഭാവമാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ ചിന്തകളിൽ, വാക്കുകളിൽ, പ്രവൃത്തികളിൽ നാം അറിയാതെ തന്നെ അശുദ്ധി കടന്നു വരുന്നു, അശുദ്ധിയിൽ തന്നെ നാം ആയിരിക്കുന്നു. ആ നമുക്കൊരിക്കലും കർത്താവിനെ കാണാൻ കഴിയുകയില്ല. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്ന് യേശു പറഞ്ഞത് നാം ഓർക്കണം. നമ്മുടെ ഒരു ചിന്ത അല്ലെങ്കിൽ വാക്ക് അല്ലെങ്കിൽ പ്രവൃത്തി, അതിലൂടെ തിരുനാമ മഹത്വത്തിനായി മാത്രം അത് ഉതകണം എന്നുള്ള ആ ഒരു സമർപ്പണത്തോടെയുള്ള പ്രാർത്ഥന നാം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ വിശുദ്ധി കൊണ്ടുവരും. ദൈവകൃപയിൽ വസിക്കാൻ നമ്മെ സഹായിക്കും. നാം ഒരു ഷോപ്പിംഗ് ലിസ്റ്റായിരിക്കും നമ്മുടെ മിക്കവാറുള്ള പ്രാർത്ഥന. അത് മാറി സകലവും സ്തോത്രവും തിരുനാമ മഹത്വത്തിനായി തീരട്ടെ എന്നുള്ള സമർപ്പണം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഒരു വേറെ ലെവലായി മാറും. ഈ ഒരു വർഷം കൂടി കടന്നു പോവുകയാണ്, 2020. നമ്മെ ഒരുപാട് സഹായിച്ചവരുണ്ട്. ദൈവം ചെയ്ത നന്മകൾ അനവധിയാണ്, മനുഷ്യരിലൂടെയും അല്ലാതെയൊക്കെ. അല്ലാതെ വചനം കൊണ്ട് നമ്മെ താങ്ങിയവരുണ്ട്, നമ്മെ വേദനിപ്പിച്ചവരുണ്ട്, നാം വേദനിപ്പിച്ചവരുണ്ട്. സകലവും നമുക്കൊന്ന് തിരികെ നോക്കണം. ദൈവം ചെയ്ത ഓരോ നന്മകൾക്കും നാം നന്ദി പറയുന്നുള്ളവരായിരിക്കണം, നന്ദിയുള്ള ഹൃദയം ഉണ്ടായിരിക്കണം. അതുപോലെ നാം വേദനിപ്പിച്ച സകലരെ അറിയാതെ അശുദ്ധി കടന്നു വന്നു പോയിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് ചുറ്റും ഉള്ളവർക്ക് കിട്ടിയ നേട്ടങ്ങൾ നമുക്ക് പരിപൂർണമായി സന്തോഷിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ചിലപ്പം പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ ഒരു ആളിനോട് ഒരു 10 സെക്കൻഡ് പോലും ആ വ്യക്തിയെ നമ്മുടെ പ്രേയറിൽ ഓർക്കാത്ത അവസ്ഥകളുണ്ടായിട്ടുണ്ട്. പല രീതിയിലും അശുദ്ധി കടന്നു വന്നു പോയിട്ടുണ്ട്. സകല അശുദ്ധിയും അതിനെ കഴുകിക്കളഞ്ഞ് പൂർണ്ണ ശുദ്ധി പ്രാപിച്ചവരായി നമുക്കൊരു പുതുവർഷത്തിലേക്ക് കടക്കണം. നാം വേദനിപ്പിച്ചവരോട് നമുക്ക് ഞാൻ ഇന്ന കാര്യം കൊണ്ട് വേദനിപ്പിച്ചു, മാപ്പ്. അവർ മാപ്പ് തരുകയോ തരാതിരിക്കോ ചെയ്യട്ടെ, പക്ഷേ നമുക്കത് ചോദിക്കണം. ശുദ്ധിയുള്ള മക്കളായി മാറണം. അങ്ങനെ 2021 എന്ന് പറയുന്ന ആ ഒരു വർഷം ശുദ്ധിയുള്ള മക്കളായി, ക്രിസ്തുയേശുവിലുള്ള ഭാവം നിറച്ചവരായി നമുക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് കർത്താവിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് വാങ്ങിക്കണം. അതിലുപരി ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും എന്നുള്ള ആ ഒരു വിശ്വാസത്തോടെ നമുക്ക് പുതുവർഷത്തിലേക്ക് കയറാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.